ബി ജെ പി മുഴുവൻ സീറ്റുകളും ലക്ഷ്യമിടുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. കഴിഞ്ഞ രണ്ട് തവണയും ലഭിച്ച മുൻതൂക്കം നിലനിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തരക്കേടില്ലാത്ത പ്രകടനം കോൺഗ്രസിനും പ്രതീക്ഷ നൽകുന്നു. രാജസ്ഥാനിലെ നിലവിലത്തെ വോട്ടോഗ്രാഫ് എങ്ങനെയാണ് നോക്കാം. രാജസ്ഥാൻ രാജ്യത്ത് ഏറ്റവും വിസ്തൃതിയുള്ള സംസ്ഥാനം. 342,239 ചതുരശ്ര കിലോമീറ്ററാണ് രാജസ്ഥാന്റെ വിസ്തീർണം. മണലാരണ്യങ്ങളും ഒട്ടകങ്ങളും നാടും നഗരവും കാടും കായലും എല്ലാമുള്ള ഭൂപ്രകൃതി. രജപുത്രരുടെ നാട്. താർമരുഭൂമിയും ആരവല്ലി പർവ്വതനിരയും മൗണ്ട് അബുവും രാജസ്ഥാന് ചന്തം ചാർത്തു. ഇത്തവണ 400 മുകളിൽ സീറ്റുകൾ എന്നതാണ് NDA പ്രഖ്യാപനം. ആ ലക്ഷ്യത്തിലേക്കെത്താൻ രാജസ്ഥാനും തുണയ്ക്കണം. 2014 2019 ഉണ്ടായത് ആവർത്തിക്കണം. ആകെയുള്ള 25 സീറ്റും പിടിക്കാൻ ലക്ഷ്യമിട്ടിറങ്ങുന്നു BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും പാർലമെന്റിലേക്ക് രാജസ്ഥാൻ BJP സ്വീകരിക്കുന്നു. 25-ൽ 25 എന്നത് ഇത്തവണ അത്ര എളുപ്പമെന്ന് പറയാനാകില്ല. പാർട്ടിയിലെ അനൈക്യവും ഭരണവിരുദ്ധ വികാരവും നിലനിന്നിട്ടും നിയമസഭയിലെ 70 സീറ്റുകൾ കോൺഗ്രസ് നേടി. 5 സീറ്റുകളിലെങ്കിലും അതിശക്തമായ പോരാട്ടമാണ് ഇത്തവണ ലോക്സഭയിൽ. പാർട്ടി വിട്ടവർ, മുന്നണി വിട്ടവർ, സ്വതന്ത്രർ, ഇവരെല്ലാം വെല്ലുവിളി ഉയർത്തുമെന്ന ആശങ്ക BJPക്കുണ്ട്. നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും രണ്ട് വികാരമാണ് രാജസ്ഥാനിലെ വോട്ടർമാർക്ക്. ചില ഘട്ടങ്ങളിൽ ദേശീയ വികാരത്തിന് ഒപ്പം നിന്നു, ചില ഘട്ടങ്ങളിൽ നേരെ തിരിച്ച്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിക്കെതിരായ വികാരം കാണിച്ച രാജസ്ഥാൻ പക്ഷേ 1980 ഇന്ദിരയുടെ തിരിച്ചുവരവിനൊപ്പമായിരുന്നു. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ കോൺഗ്രസ് തൂത്തുവാരി. 1999 2004 BJPക്ക് രാജസ്ഥാനിൽ കൂടുതൽ സീറ്റുകൾ കിട്ടി. എന്നാൽ 2009 25-ൽ 20 സീറ്റുകളും നേടി കോൺഗ്രസ് തിരിച്ചുവന്നു. മോദിയുടെ വരവോടെ കോൺഗ്രസിന് ശക്തമായ തിരിച്ചടി രാജസ്ഥാനിലുമുണ്ടായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചിത്രത്തിലില്ലാതായി. രാജസ്ഥാനിലെ 25 സീറ്റുകളിലും BJP മത്സരിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന് പുറമെ CPIM, രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടി, ഭാരത് ആദിവാസി പാർട്ടി എന്നിവരുമുണ്ട്. ഈ 3 പാർട്ടികളും ഓരോ സീറ്റിൽ മത്സരിക്കുന്നു. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസും. ശിഖാർ മണ്ഡലത്തിലാണ് CPIM മത്സരിക്കുന്നത്. അമറാറാമാണ് സ്ഥാനാർത്ഥി. April 19 ആദ്യഘട്ടത്തിൽ 12 സീറ്റുകളിലേക്കും April 26 രണ്ടാം ഘട്ടത്തിൽ 13 സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും. ജാതി സമവാക്യങ്ങളും രാജസ്ഥാനിൽ നിർണായകമാണ്. 88.8% ഹിന്ദുക്കൾ, 8.5% മുസ്ലിം ജനത, 1.5% സിഖ് വോട്ടുകൾ, ജൈനരും നിർണായകം. ജാട്ട് വോട്ടിലാണ് മുന്നണികളുടെ കണ്ണുകൾ. ജാട്ട് വിഭാഗക്കാർ മിക്ക മണ്ഡലങ്ങളിലും വിധി നിർണയിക്കും. മീണ, രജപുത്ര, ഗുജ്ജർ എന്നിവയാണ് മറ്റു പ്രബല സമുദായങ്ങൾ. ഇനിയും തീർന്നിട്ടില്ലാത്ത അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ് പടലപ്പിണക്കം കോൺഗ്രസിന് തലവേദനയാണ്. വസുന്ധര രാജസിന്ധ്യയുടെ പിണക്കം BJPക്കും. കാർഷിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ജലദൗർലഭ്യവും തെരഞ്ഞെടുപ്പ് ബോണ്ടും അഗ്നിവീർ പോലുള്ള തീരുമാനങ്ങളും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുന്നു. ഇന്ത്യ മുന്നണിയും BJPയും നേർക്കുനേർ മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് രാജസ്ഥാൻ. എന്നാൽ നരേന്ദ്രമോദി തരംഗത്തിൽ ഇതെല്ലാം തകർന്നടിയുമെന്ന് BJP കണക്കുകൂട്ടുന്നു. രാജസ്ഥാനിലെ വോട്ടർമാർ ഹാട്രിക് വിജയം സമ്മാനിക്കുമെന്ന് പറയുന്നു BJP സ്ഥാനാർത്ഥികൾ. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.